എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ്. നമുക്കറിയാം ടൈപ്പിസ്റ്റ് പരീക്ഷകൾ വളരെ നല്ല പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ്, അല്ലെ? യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കുള്ളതെല്ലാം തന്നെ പരീക്ഷ കഴിഞ്ഞു. അപ്പോഴൊക്കെ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു സംശയമാണ്, ഇനി ഏതാണ് വിളിക്കുക, അല്ലെ? ഇനി വല്ല വേക്കൻസികളും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷകൾ വിളിക്കുമോ, ഏതെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ ഇനി ഒന്നും ഇല്ലേ, ഇനി ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് വരാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉള്ളത് ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. പുതിയ വന്ന വിജ്ഞാപനങ്ങളെ കുറിച്ചിട്ടാണ്, ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് പുതിയത് വന്ന വിജ്ഞാപനങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ തൂലിക എന്ന പേരിൽ ലോങ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന പോസ്റ്റുകളിലേക്കുള്ള, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ടൈപ്പിസ്റ്റ് വിജ്ഞാപനങ്ങളിലേക്കുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുകയാണ്, പുതിയ ബാച്ചായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് മുൻപ് മറക്കാതെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 191/2023 ഈ ഒരു വിജ്ഞാപനം, 2023 191/2023 എന്ന കാറ്റഗറി നമ്പറിൽ വന്ന കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ്, അതായത് കേര ഫെഡിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് ആണ് ഒരു വേക്കൻസി. എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, എന്നാലും ഞാൻ വായിക്കാം. ഉദ്യോഗ പേര് LD ടൈപ്പിസ്റ്റ് എന്നാണ്. ശമ്പളം വരുന്നത് 18,000 മുതൽ 41,500 വരെയാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. ഒഴിവുകളുടെ എണ്ണം 2. അപ്പൊ കേര ഫെഡിലേക്ക് LD ടൈപ്പിസ്റ്റിന്റെ പോസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. നല്ല, വളരെ നല്ല പാക്കേജിലുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ആണ് ഇവിടെ വരുന്നത്. ഇത് 191/2023 ആണ് കാറ്റഗറി നമ്പർ. അപ്പോ എല്ലാവരെയും നമ്മളൊക്കെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും PSC പരീക്ഷകൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒഴിവുകളുടെ എണ്ണം, എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒഴിവുകളുടെ എണ്ണം കണ്ട് നിങ്ങൾ ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം അവിടെ നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾ ഇപ്പോൾ ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കയ്യിലുള്ളത് വളരെ നല്ലൊരു ക്വാളിഫിക്കേഷനാണ്. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ല. അപ്പൊ പൊതുവെ താരതമ്യേന അപ്ലിക്കൻസിന്റെ എണ്ണവും കുറവാണ്, അതുപോലെ വേക്കൻസി കുറവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് 2. ഇതിൻ്റെ പരീക്ഷ നടന്ന് റാങ്ക് ലിസ്റ്റ് ഒക്കെ നിലവിൽ വരുമ്പോഴേക്കും ഇതിൻ്റെ ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം എന്തായാലും ഉണ്ടാവും, കൂടാനാണ് സാധ്യത. അപ്പോൾ ഒഴിവുകളുടെ എണ്ണം കുറവാണ് എന്ന് കണ്ടുകൊണ്ട് ആരും അപ്ലൈ ചെയ്യാതിരിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യരുത്. വളരെ നല്ല അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ചെറിയ ചെറിയ ഒഴിവുകളാണെങ്കിൽ കൂടി പഠിച്ചെഴുതിയാൽ കിട്ടാവുന്നതാണ് എല്ലാ ജോലികളും, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഒഴിവുകളുടെ എണ്ണം നോക്കി പഠിക്കാതിരിക്കരുത്, അല്ലെങ്കിൽ അതിനൊരു അത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കരുത്. നല്ലൊരു പോസ്റ്റാണ്, കേര ഫെഡിലേക്കാണ് LD ടൈപ്പിസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് 20-ാം തീയതിയാണ്. നാളെ അർദ്ധരാത്രി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. 20/9/2023 സെപ്റ്റംബർ 20-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനിയും പ്രൊഫൈൽ, നിങ്ങളിപ്പോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷില് ഹയറും അതുപോലെ തന്നെ മലയാളത്തില് ലോവറും ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇതുവരെ നിങ്ങൾ PSC പ്രൊഫൈലിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ആഡ് ചെയ്യുക, അതിനുശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യും. നാളെ രാത്രി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ ഒരു 15-ാം തീയതി, സെപ്റ്റംബർ 15-ാം തീയതി ഒരു ഗസറ്റ് വിജ്ഞാപനം വന്നു, അല്ലെ? അതിലുണ്ടായിരുന്നു ഒരു പോസ്റ്റ്, കാറ്റഗറി നമ്പർ 256/2023. ഇതിൽ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് കൺസൾട്ടന്റ് ലിമിറ്റഡിലേക്ക് ആണ് വിളിച്ചിരിക്കുന്നത്. ടൈപ്പിസ്റ്റ് Grade 2 ആണ് വിളിച്ചിരിക്കുന്നത്. സെയിം സ്കെയിൽ ഓഫ് പേ ആണ്, 18,000 മുതൽ 41,500 വരെയാണ് ഒഴിവുകളുടെ എണ്ണം, 1. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള ധാരണകളൊന്നും വേണ്ട. ഒഴിവുകളുടെ എണ്ണം, ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണല്ലോ ആ പോസ്റ്റ് ഇങ്ങനെ വന്നത്, അല്ലെ? നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്താലും അതിൽ പഠിച്ച് ജയിക്കും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് അപ്ലൈ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്നത് ടൈപ്പിസ്റ്റ് Grade 2 ആണ്, ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് കൺസൾട്ടൻസ് ലിമിറ്റഡ്.
ഇത് വന്നിരിക്കുന്നത് 15-ാം തീയതി വന്ന വിജ്ഞാപനത്തിലാണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18/10/2023, അതായത് ഒക്ടോബർ 18-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് പോസ്റ്റ് ആണ് നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ മറക്കാതെ അപ്ലൈ ചെയ്യുക രണ്ട് എക്സാമുകൾക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ക്വാളിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞു അല്ലേ, അപ്പോൾ അതിന് ഗുണം എന്താണ്? പ്രിലിംസ് എക്സാം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കൊക്കെ പ്രിലിംസ് ഉണ്ടായിരുന്നു. 10th അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വരേണ്ട പരീക്ഷകൾക്ക് എന്തായിരുന്നു, ഒരു പ്രിലിം എക്സാം കഴിഞ്ഞിട്ട് മെയിൻ എക്സാം, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം മുതൽ എന്താണ്, പ്രിലിംസ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് മെയിൻ എക്സാം മാത്രമാണ് ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് നടക്കുന്നത് അല്ലേ. അപ്പോൾ പ്രിലിംസിന് മാത്സ് ഉണ്ടായിരുന്നു, GK+ Maths. 10th ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ GK+ Maths ആണ് പ്രിലിംസിൽ വരുന്നത്. എന്നാൽ മെയിൻ എക്സാമിന് വരുമ്പോൾ മാത്സ് ഇല്ല. പിന്നെ GK മാർക്കാണെങ്കിൽ വെറും 10 കുറയുകയും ചെയ്യും. ബാക്കി മാർക്കൊക്കെ നമുക്ക് എന്താണ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ്, പിന്നെ ഇംഗ്ലീഷിനും മാത്സിനും ആണെന്നുണ്ടെങ്കിൽ സാധാരണ പരീക്ഷകളെക്കാളും മാർക്ക് കൂടുതലുണ്ട്. 10 സാധാരണ എല്ലാ പരീക്ഷകൾക്കും 10 മലയാളവും 10 ഇംഗ്ലീഷും വരുമ്പോൾ ഇവിടെ വരുന്നത് 20 ഇംഗ്ലീഷും 20 മലയാളവുമാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം പഠിക്കാനുണ്ട് മെയിൻ എക്സാമുകൾക്ക്. അതുകൊണ്ട് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് പ്രിലിംസിൻ്റെ സിലബസും മെയിൻ്റെ സിലബസും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പോൾ പ്രിലിംസ് എല്ലാം ഒഴിവാക്കി മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലേ. അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ പഠിച്ചെടുത്താൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ലോങ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ടൈപ്പിസ്റ്റ് Grade 2 LD ടൈപ്പിസ്റ്റ് കെരാഫെഡിലേക്കൊക്കെയുള്ള ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തവർക്കുള്ള ബാച്ച് ക്ലാസ്സുകൾ നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു PSC അപ്ഡേഷൻസ് അല്ലെങ്കിൽ PSC നോട്ടിഫിക്കേഷൻസും അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്.